മുകേഷിന്റെ രാജിക്കാര്യത്തിൽ CPI ദേശീയ നേതാവ് ആനി രാജയുടെ പ്രതികരണത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. പാർട്ടി നിലപാട് സംസ്ഥാന നേതൃത്വം പറയുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. മുകേഷ് വിഷയത്തിൽ CPIM CPI ഭിന്നതയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIയും CPMഉം ഇടതുപക്ഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും, എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കും. നിങ്ങൾ ഉത്കണ്ഠപ്പെടും പോലെ ഒരു CPI CPM തർക്കമില്ല. പിന്നെ CPIയിൽ അത് വേറൊരു വിനോദമാണ്, CPIയിൽ ഒരു തർക്കം, അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട്, നമ്മളത് പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്ക് ഇല്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരും. ആനി രാജ NFIW നേതാവാണ്, അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. മുകേഷിനെ രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു. മുകേഷിനെതിരായ ലൈംഗിക ആരോപണം സർക്കാരിനും മുന്നണിക്കും അവമതിപ്പുണ്ടാക്കിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി 24നോട് പറഞ്ഞു. ആരോപണങ്ങൾ മുന്നണിയും സർക്കാരിനും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കുറച്ചൊക്കെ പ്രതിസന്ധി വരുമെന്നുള്ളത് ശരിയാണ്. CPIയുടെ നിലപാട് സഖാവ് ബിനോയ് വിശ്വം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അതിൽ ഒരു കാര്യം നമ്മൾ ഊന്നിപ്പറയുന്നത്, തെറ്റാര് ചെയ്താലും അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ കമ്മീഷൻ ശക്തമായ നിലയിൽ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ, അത് അപ്പോഴത്തെ വിഷയമാണ്, കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ശിക്ഷ ഉറപ്പാണല്ലോ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, ഇപ്പോൾ ഈ കാര്യത്തിലൊന്നും ഒരു ഭിന്നതയും ഇല്ല എന്ന് പറയുമ്പോഴും ഒരേ അഭിപ്രായം തന്നെ പറയുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം സംസ്ഥാന നേതൃത്വം തന്നെ പറയും, അത് ആനി രാജയെ പോലെയുള്ള ഒരു നേതാവ് പറയണ്ട എന്നൊരു ധ്വനി അതിലുണ്ട്. മറ്റൊന്ന് ഈ പറയുന്നത് പോലെ CPIയും CPI ഭിന്നതയും ഈ വിഷയത്തിൽ ഇല്ല എന്ന് തന്നെയാണല്ലോ ബിനോയ് വിശ്വം പറയുന്നത്. അപ്പോൾ ഈ MUKESH MLA വിഷയത്തിൽ എന്താണ് ശരിക്കും CPIയുടെ നിലപാട്? ക്രിസ്റ്റീന, MUKESH MLA വിഷയത്തിൽ അതിലൊരു CPIയിൽ ഒരു ഭിന്നതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്ര കണ്ട് ഭിന്നതയില്ല എന്ന് പറഞ്ഞാലും ആനി രാജ നിലപാട് പറഞ്ഞതിൽ പാർട്ടിയിൽ എതിർപ്പുണ്ട്. അത് തുറന്നു തന്നെ പറഞ്ഞു. ആനി രാജ ഈ വിഷയം വന്നപ്പോൾ തന്നെ MUKESH MLA നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞു. അതിൽ പാർട്ടിയിൽ എതിർപ്പുണ്ട്. പ്രകാശ് ബാബുവും മുകേഷ് രാജിവെക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം പറഞ്ഞു. അതിലും പാർട്ടിയിൽ എതിർപ്പുണ്ട്. കാരണം പാർട്ടി ഉന്നത തല സംസ്ഥാന സമിതിയിൽ തന്നെ പറഞ്ഞിരുന്നത് പരസ്യമായി പറയേണ്ടതില്ല, മുന്നണിക്കുള്ളിൽ അറിയിക്കാമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ CPI നേതാക്കളൊക്കെ പരസ്യമായ പ്രതികരണത്തിൽ നിന്നും പിന്നോട്ട് പോയത്. അതിനുശേഷവും മുകേഷിന്റെ രാജി എന്നുള്ളത് തന്നെയാണ് CPIയിലെയും ഒരു ഒഫീഷ്യലായുള്ള തീരുമാനം. പക്ഷേ അത് തുറന്നു പറയുന്നതിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ബിനോയ് വിശ്വം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. CPI ഇവിടെ തീരുമാനം ഇതാണ് എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമാണ് ബിനോയ് വിശ്വത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ പറയുന്നതും ആ നിലയിൽ തന്നെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി തന്നെ മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിസ്റ്റീന, ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.